വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ എഗ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ റാഗി ദോശയുടെ റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് കറി എങ്ങനെയാക്കുന്നത് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് തക്കാളി എണ്ണത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതേ സമയം നമുക്കൊന്ന് പാനിൽ ഒരു ടീസ്പൂൺ കുരുമുളകും പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഇനി ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ വലിയ ജീരകം. ഇത് മൂന്നും കൂടി ഒന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ചൂടായ ശേഷം ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു പാത്രം വെച്ച് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. നമ്മൾ ഉള്ളി ഒന്ന് വാടി വന്നാൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ തക്കാളിയുടെ അരച്ച ഇതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടിച്ച് വെച്ച കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ഒന്നര ടീസ്പൂൺ മതിയാവും. നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് ചിക്കൻ കറിയിലോ എന്തെങ്കിലും നമ്മുടെ കുരുമുളക് ചേർക്കുന്നതിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്കൊരു ഒന്നര ടീസ്പൂൺ ഇതിൽ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു രണ്ടല്ലി കറിവേപ്പിലയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതേ സമയം നമ്മുടെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ബോയിൽ ചെയ്ത മുട്ട നമുക്കെടുത്ത് രണ്ട് പീസായി കട്ട് ചെയ്യണം. ഇനി ആ കറിയാടെ മാറ്റി വെക്കാം. നമുക്കൊരു പാന് ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച ആ മുട്ടയുടെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ ബാക്കി വെച്ച ആ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ താഴ്ത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. മുട്ടയുടെ മണ്ണ താഴെ വരുന്ന വേദിയിൽ നമുക്ക് വെച്ച് കൊടുത്തൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഇതിപ്പോൾ ഓരോന്നായി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മതി. അതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു മുട്ടക്കറിയും പിന്നെ വേറൊരു എഗ് മലായി റെസിപ്പിയും കൂടി എൻ്റെ ചാനലിലുണ്ട്. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് ഇടാം. പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണണേ. ഇപ്പോൾ മുട്ടയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടിപ്പോവാതെ ഓരോന്നായി മെല്ലെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു ചെറിയ തീയിലൊന്ന് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കി വരുന്ന ആ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്
മിക്സ് ചെയ്ത് നല്ലൊരു ടേസ്റ്റാണ്. ഈ ബട്ടറിൻ്റെ ഫ്ലേവറും മുട്ടയുടെയും പെപ്പറിൻ്റെ ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി കറിയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ അറിയിക്കണേ. ഇതിൻ്റെ കൂടെ ഞാനൊരു റാഗി ദോശയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. അതും കൂടി ഞാനൊന്ന് പെട്ടെന്ന് കാണിക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ മാവ് എങ്ങനെ ആക്കുന്നേ നോക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മുത്താറി, അതായത് റാഗിപ്പൊടിയാണ് ചേർക്കുന്നത്. അതിലേക്ക് ഒരു അര കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു അരമുറി മതിയാവും. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ആദ്യം ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ലൂസായിട്ട് വേണം ബാറ്ററി ഇരിക്കാൻ. ഇതായതുപോലെ ലൂസായിട്ടുള്ള ബാറ്ററി വേണം നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒന്ന് പാന് ചൂടാവുമ്പോൾ എണ്ണ തടവി കൊടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിൽ കാണുന്നത് പോലെയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടുതൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാൻ പാടില്ല. ഇനി അല്പം ഒരു ഗീ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മറിച്ചിടാം. ഈ ഹോൾ ഇങ്ങനെ കണ്ടിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ദോശ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് അതുപോലെ കിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ കറിയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കഴിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെ നല്ല ഹെൽത്തി റെസിപ്പീസുമായി വരാം. താങ്ക് യു.